ಸರಿ. ಇದು ಸಂಭವಂ ಶ್ರೀಮಾನ್ ಶ್ರೀಮತಿ. ശരിക്കും പറഞ്ഞാലില്ലേ ശ്രീമാനെ, ഈ തമാശയൊക്കെ ആര് പറയുന്നത് കേൾക്കണം എന്നറിയോ? ആരാണ്? നമ്മള് എടുത്തില്ലേ, നമ്മള് ജാനു എടുത്തി. അതല്ലേ, ജാനുവർത്തിന്റെ ഓരോ തമാശയെല്ലാം ഉണ്ട്. എന്റെ അമ്മ കേളപ്പടറുണ്ട് അതിലിടെ കേട്ടോ. പിന്നെന്തായും മറക്കാൻ പറ്റുമോ? ഞാൻ ആലോചിക്ക, കൊറേ കാലായില്ലേ നമ്മൾ ജാനുവർത്തിനെ വിളിച്ചിട്ട്. നമുക്കൊന്ന് വിളിച്ചാലോ? ഹലോ, ജാനുവർത്തി. ആ ജാനുവർത്തി മോനെ, ആരാണ് മനസ്സിലാക്കില്ലല്ലോ. ഞാൻ ശ്രീമതി, തെക്കേലെ ശ്രീമതി. ശ്രീമതി എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ മനസ്സിലാവല്ലോ. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നേ? ഞമ്മളിതിപ്പോ ഇവിടുന്ന് ബാറിന്ന്. നമ്മള് വോയിസ് ഓഫ് കേരള റേഡിയോ എന്നാ വിളിക്കുന്നേ. ഇപ്പൊ തിരിഞ്ഞാ എന്റെ മക്കളെ റേഡിയോ എന്നാ വിളിക്കുന്നേ. ഒന്ന് അടക്കേ, ഞാൻ ഒന്ന് ഒരുങ്ങിക്കോട്ടെ. ഒന്ന് സാരിയെല്ലാം എടുക്കട്ടെ. ഗേള് പാട്ടിനുണ്ട്, ഒന്ന് കുപ്പായിലിടുവാൻ പാറട്ടെ മക്കളെ. ഗേള് പാട്ടാ കുപ്പ റേടുക്കുന്നുണ്ട്, വിളിക്കുന്നു. കുപ്പായിലിട്ടോട്. ഇതെന്താ അമ്മ? ഞാൻ കുപ്പായിട്ടിട്ട് വിളിക്കാൻ പറ. അല്ല, ഞാനിട്ടു വിളിക്കട്ടെ. ഇത് കാണൂല, കേക്കുള്ളൂ, കൊഴപ്പില്ല. പേടിച്ചു മക്കളെ, എങ്ങനെ വേടുന്നല്ല. ആദ്യമായിട്ട് എന്നാ വിളിച്ചിരുന്ന ഞാൻ വിചാരിച്ചു കാണൂന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തരാം. വിശേഷം വന്നിട്ട് സുഖായിട്ട് പോന്ന മോനെ. ചോറിലായോ? ആ ചോറെല്ലാം തിന്നിട്ട് ഒറ്റ കിടക്കുവാൻ നോക്കുന്നേ. അന്നേരം ഞങ്ങള് വിളിക്കുന്നേ. ഇത് ആരാന്ന് വീട്ടിലെല്ലാം ഉണ്ടാക്കല്? കേളപ്പാട്ടിനാ ഇവിടെ എല്ലാം ഇവറ ഉണ്ടാക്കല്, ശ്രീമാനാ ഉണ്ടാക്കല്. കേളപ്പാട്ടിന് കള്ളു കുടിക്കുന്നല്ലാണ്ട് വേറെന്തെങ്കിലും അറിയോ? അതിന്റെ മങ്കുഞ്ഞെ കുടിച്ച് കുരുപ്പിന്റെ തല എന്തോ ആയിപ്പോയി. എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കണടോ. ആണല്ലേ. പിന്നെ മക്കൾക്കെല്ലാം സുഖം തന്നെയാ? മക്കളെ വിശേഷം ഒന്നും കേൾക്കുന്നില്ലല്ലോ ഇപ്പൊ. മക്കൾക്കെല്ലാം സുഖം തന്നെയാ മക്കളെ. മൂത്ത മോനങ്ങ് ഗൾഫിലുള്ളു. ശരി. ആ പിന്നെ ഞാനിവിടെ ഒറ്റക്കാൾ. ഞാനും കേളപ്പാട്ടിനുണ്ട്, പിന്നെ രാത്രി കുട്ടിയുണ്ട്, ഒരു പൂച്ച കുട്ടിയായിട്ടു, വേറെ ആരുമില്ല. എല്ലാ ജാനുവർത്തിയെ, നമുക്ക് ഇങ്ങളെ പാട്ടെല്ലാം ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട് കേട്ടോ. കാരണം നമ്മളെ ഒരുപാട് ശ്രോതാക്കളുണ്ട് ബഹ്റൈനിൽ. എല്ലാവർക്കും ജാനുവർത്തിന്റെയും കേളപ്പാട്ടിന്റെ വിശേഷങ്ങളും പാട്ടും കേൾക്കാൻ വലിയ താല്പര്യമുണ്ട്. ആദ്യമായിട്ട് എല്ലാരും ഐഡിയ ചാർജിങ് അറുതും എല്ലാം വന്നേനെ കൊണ്ട് പാട്ട് പാടുമെന്നൊന്നും ആരോടും പറയില്ലടോ. ഞാളെല്ലാം ചെറുപ്പത്തില് ഞാറുമെല്ലാം നടുമ്പം പാടുന്ന പാട്ടിനൊക്കെ പാടിത്തരട്ടെ. അതാണ് വേണ്ടത് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ട ആശയാന്ന്. ആ ശരി, എന്നാ ഞാൻ പാടിത്തരാം. എന്നാ കേട്ടോ. പൂമാതൈ പൊന്നമ്മ പാട്ടേ, പൂമാതൈ പൊന്നമ്മ പാട്ടേ, അകക്കൊര മാറുമ്പി കമ്മാറോ, അകക്കൊര മാറുമ്പി കമ്മാറോ, പൂമാതൈ പൊന്നമ്മ പാട്ടേ, പൂക്കൈത പൊട്ടി മണം പരക്കോ, പൂമാതൈ പൊന്നമ്മ പാട്ടേ, പൂവാരിപ്പയ്യനെ ജന പിടിക്കോ, പൂമാതൈ പൊന്നമ്മ പാട്ടേ, കരയുന്ന കുഞ്ഞമ്മ നിഞ്ഞുറങ്ങോ. ഇങ്ങനെ പാടിയാ തീരുവല്ലേ? പാട്ട് ജാനുവർത്തി ഇത് ആദ്യമായിട്ട് അങ്ങനെല്ലാം പറയുന്ന മക്കളെ. പാട്ട് കേട്ടിട്ട് ജാനുവർത്തി, ഇപ്പൊ എല്ലാം ഈ ന്യൂ ജനറേഷൻ വന്നോണ്ട് ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഈ പുതിയ പാട്ടെല്ലായിരിക്കും കൂടുതൽ ഇഷ്ടം തോന്നുന്നു. ആ ശരി, പുതിയ പാട്ട് മാണെന്ന് വിചാരിച്ചാ ഞാൻ പാടിത്തരും. ഒന്ന് കേൾക്കണോ പുതിയ പാട്ട്? ഒന്നൊന്ന് പാടി. കൊഞ്ചി കരയല്ലേ മീകൾ നനയല്ലേ, എളമനം കരിമല്ലേ, എളമനം മുരുകല്ലേന്നല്ലേ. അതിനെ കൊണ്ട് ആദ്യം ഇളമെന്നൊക്കെയല്ല മോനെ, അത് മതി അത് മതി. അതുപോലെ ജാനുവർത്തി, ഇങ്ങള് മറ്റേ കണക്ക് പഠിക്കാൻ പോയിട്ട് ഭാഷ ബുക്കോണ്ട് എറിഞ്ഞെന്നോ എന്തെല്ലോ നിങ്ങക്ക് വല്ലാണ്ട് ദേഷ്യം പിടിച്ചിരുന്നെല്ലാം ഒരു വാർത്ത നമ്മളിവിടെ കേട്ടല്ലോ. എന്താന്ന് സംഭവം? എല്ലടോ, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഒരു മാഷായിട്ട് ഒരു ബാക്കിനും വില മാണട്ടെ. മാണം മാണം, അത് മാണം. എന്നാ എന്നെ കേളപ്പാട്ടം പഠിപ്പിച്ച് എന്ത് ഒറ്റ വാക്ക് ജാനു വാക്ക് മാറ്റി പറയുന്ന ഒരു പരിപാടിക്ക് നിക്കറ് എന്ന് എന്നോട് കേളപ്പാട്ടം പഠിപ്പിച്ച്. അങ്ങനെ മള കണക്കിന്റെ കുഞ്ഞു കണ്ണം മാഷ എടുത്ത് ഞാൻ സാക്ഷരതക്ക് പോകുമ്പോ മാഷ് പഠിപ്പിച്ച് അഞ്ചും അഞ്ചും പത്താണ്. ശരിയാണ്. ആ ശരിയാണ് മക്കളെ, ഞാൻ എങ്ങനെയല്ലോ പഠിച്ചേരോ. പിറ്റേന്ന് മാഷ് പറയുന്ന ആറും നാലും ആ പത്ത്. അതുമല്ലാത്തൊരു കഷ്ടം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓറ് പറയുന്ന കേട്ട് മാഷ് മാഷല്ലേ പറയുന്ന കേട്ട് അതിന്റെ തലേദിവസം പറയുന്ന
പോയോലല്ലേ ഇങ്ങ പോന്ന് മോനെ, എടുത്ത് മാജ മുഖത്ത് എറിഞ്ഞിട്ട് പറഞ്ഞ് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉറച്ചിക്കോങ്കിൽ ഞാൻ പഠിക്കുവാൻ വരും, പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് ബുക്കും മോത്തെറിഞ്ഞ് ഞാളിങ്ങ് പോകും. പിന്നെ ഞാൻ താച്ചത്തേക്ക് പോയിക്കില്ല മോനെ. അല്ലെങ്കിൽ നമ്മള് വടകരക്കാർക്ക് ഒരു വാക്കേ ഉള്ളൂ അല്ലേ, ഉറപ്പല്ലേ, ഒറ്റ വാക്കാ മോളെ ഇട്ടു. കേളപ്പാട്ടൊന്നും ഒച്ച കേൾക്കാൻ വേണ്ടി വലിയ ആശയുണ്ട്. കേളപ്പാട്ടുണ്ടാ ഞാൻ കൊടുക്കാം. ഹലോ നമസ്കാരം, എന്തെല്ലാണ് വിശേഷങ്ങൾ, സുഖല്ലേ? സുഖമായിട്ട് പോന്നടോ, സുഖമായിട്ട് പോന്നു. ഇപ്പൊ എന്തെന്നാ ഞാൻ ഇങ്ങനെ ടി വി കാണോ, ഇങ്ങനെ കുത്തിരിക്കുക, വേറെ എന്തെന്നാടോ പരിപാടി? അല്ല പുറത്തേക്കൊന്നും പോയിട്ടൊന്നില്ല. ഏടെ പോവനാ, ഞാനിപ്പോ എവിടെയും പോവാനില്ല. അതെയാ? അല്ല പിന്നെ കേളപ്പെട്ട ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലോ, പിന്നെ ടി വി സിനിമയോ അതും ഇതെല്ലാം പറ്റിട്ട് കേളപ്പെട്ടിന് എന്തെന്നാന്ന് ഒരു അഭിപ്രായം പറയാനുള്ള അതിനെ പറ്റിട്ട്. അഭിപ്രായം പറയുമ്പോ ഞാൻ അതിന്റെ ബൈക്കങ്ങ് നടക്കട്ടെ, എല്ലാം അവസാനം എന്താവും നമുക്ക് നോക്കാലോ. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ഒരു അഭിപ്രായം പറയുമ്പോ ഞാൻ ആളുണ്ട്. അതാണ് അതാണ് എനിക്ക് ഞാൻ ഒരു കാര്യം ഞാനോട് തന്നെ കൊടുക്കാം. ഞാനൊരു പേടിയാണ് പഠിച്ചോനെ, വേറെ എന്തെങ്കിലും പറയൂ. ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല, ഭാഗ്യത്തില് ഒന്നും പറഞ്ഞു. ജാനുവരത്തി ഇപ്പൊ എത്ര കൊല്ലായി വന്നിട്ടിപ്പോ? ജാനുവരത്തി തോനെ കൊല്ലായി അല്ലേ ബഹ്റിനില്? ഞാനിപ്പോ ഒരു 10 കൊല്ലായി ഇവിടെ. ശരി, എന്തായാലും നമുക്ക് ഇനി നമ്മുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വരാം. നമസ്കാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ജാനുവരത്തിന്റെ ഇത് ഞാൻ മിക്കപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അതിപ്പോ യൂട്യൂബിലാണ്. ഇപ്പൊ പുതിയ കാർട്ടൂൺ വൈസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ? അതെ, കാർട്ടൂൺ വരുന്നുണ്ട്. ഞങ്ങളൊരു ഹിന്ദി ഒക്കെ ചെയ്യേണ്ട ഒരു പ്ലാൻ ഉണ്ട്. ഐശ്വരി, അതെ അതെ, അടിപൊളിയായിരിക്കും. അപ്പൊ ഹിന്ദിയില് പോവാണെങ്കിൽ ജാനു തമാശകൾ ജാനുവരത്തിന്ന് തന്നെയായിരിക്കും പേര് കൊടുക്കുക. ഹിന്ദിയിൽ വരുമ്പോ പേരിന് മാറ്റമുണ്ട്. ഹിന്ദിയില് ജാൻകി എന്നാണ് വരിക. ജാൻകി, ജാൻകി, ജാൻകി ചാച്ചി, ജാൻകി ചാച്ചി. കേളപ്പാട്ട് എന്ന് പറയുന്ന പേരില്ല, അത് നമ്മളെ ചുനിലാൽ. ചുനിലാൽ ഹിന്ദിയിലെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് കുറച്ച് ചെറിയ ചെറിയ കോമഡികൾ ചെയ്യണമെന്നുണ്ട്. അതിന്റെ വർക്ക് ഹിന്ദിയിലെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കമ്പനിയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? ഞാന് വിന്നർ ബിൽഡർ കോൺട്രാക്ടിങ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യാണ്. ഓക്കെ, ശരിക്കും നാട്ടില് വടകരയാണോ എന്ന് എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ. വടകര, വടകര വില്യപ്പള്ളി, കാർത്തികപ്പള്ളി എന്ന സ്ഥലത്താണ്. ശരിക്കും ഇങ്ങനൊരു വോയിസ് എനിക്കറിയാം. ഞങ്ങൾ കേട്ടത് അമ്മമ്മ ചിരതയുടെ വോയിസ് ഇടക്കിടക്ക് അനുകരിക്കാറുണ്ട് എന്നുള്ള കാര്യമാണ്. അമ്മമ്മേന്റെ ശബ്ദം അനുകരിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. അത് വാട്സപ്പിലൂടെ ഇങ്ങനെയായി. ശരിക്കും ആദ്യമായിട്ടൊരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ ചുമ്മാ അയച്ചു കൊടുത്തത് വൈഫിനാന്ന് തോന്നുന്നു അല്ലേ? അതല്ല, അത് വീട്ടില് ലീവിന് പോയ സമയത്ത് വൈഫ് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ മിമിക്രി ഒക്കെ കളിച്ചെന്ന് പറഞ്ഞിട്ടല്ലോ. എനിക്കൊരു കോമഡി ഒന്നും പറഞ്ഞു തന്നില്ല. ആ സമയത്ത് ഞാനൊരു ഒരു കോമഡി ചെറിയ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അവൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. അത് അവൾ ഇഷ്ടപ്പെട്ടു, പിന്നെ നല്ല രീതിയിൽ ചിരിച്ചു. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം വാട്സപ്പ് സജീവമായ സമയത്ത് വാട്സപ്പിലെ കുറച്ച് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തപ്പോ അത് നല്ല രീതിയിൽ വൈറലായി. അങ്ങനെയാണ്. ശരി, പിന്നെ അതുപോലെ കേട്ടൊരു കാര്യം എന്താണെന്നറിയോ ശ്രീമാനെ? നമ്മുടെ പുതിയൊരു സംഗീത ആൽബം തന്നെ ലിതിലാൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് അതിന്റെ വിശേഷങ്ങൾ കേക്കട്ടെ നമ്മള്? ജീവിതത്തിൽ ആദ്യമായിട്ട് പാടിയ പാട്ടാണ് നമ്മളെ ജ്യോതിഷ് ആനിമേഷൻ ചെയ്യുന്ന ജ്യോതിഷ് വടകര ഒരു ഗാനം എഴുതി, അവൻ തന്നെ ഈണം നൽകി. ശരി, അങ്ങനെ എന്നോട് പറഞ്ഞു എഴുതിയേട്ടാ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് കേട്ടപ്പോ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നി, ഒരു സേഡ് ഒരു ഒരു നല്ലൊരു പാട്ടായിട്ട് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ മോനെ ഞാൻ തന്നെ പാടാന്ന് പറഞ്ഞു, ഞാൻ തന്നെ പാടിയതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി. ഓക്കെ ഓക്കെ, പറഞ്ഞ കനവിന്റെ കടൽ കരഞ്ഞകന്നു, അകതാരിൽ വിരിയുന്ന പനിനീർദളങ്ങൾ അറിയാതെ കൊഴിയുന്നു വീണ്ടും, കടലാസു തോണി ഞാനലഞ്ഞു, കനവിന്റെ കടലിൽ കരഞ്ഞകന്നു. സൂപ്പർ കേട്ടോ, നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നത്. താങ്ക് യു, നന്നായിരിക്കുന്നു.
പിന്നെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സുരഭിയച്ചോടുകൂടി ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മള് സെപ്റ്റംബർ 3 മസ്കത്തിലാണ് പരിപാടി. പിന്നെ പുതിയൊരു വേർഷനിലാണ് പാത്തുവിന്റെയും ജാനുവരിത്തിയുടെയും വിശേഷങ്ങളിലായിട്ടാണ് വരുന്നത്. ഒരു കാര്യം പറയട്ടെ, ശ്രീമാനും ശ്രീമതിക്കും ഒരു വലിയൊരു നന്ദി. എങ്ങനെയാ പറയണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ വിളിച്ചതിന് വളരെ നന്ദിയുണ്ട്. സന്തോഷമുണ്ട്. കൊറേ കാലായി ശ്രീമാനും ശ്രീമതിയും അതെ ഞങ്ങൾ ഇങ്ങനെ പറയുന്നു. ഒരിക്കലും നമ്മള് ജാനുവരിത്തിനെ വിളിക്കണേനല്ലപ്പാന്ന്. എന്തായാലും ഇന്നാന്നൊന്ന് കൂടിയ നിങ്ങളൊന്ന് വിളിച്ച് വർത്താനെല്ലാം പറയാനായിട്ട്. എന്തായാലും നമ്മൾ അടുത്തടുത്ത നാട്ടുകാരായോണ്ട് ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പൊ എല്ലാരോടും ഞമ്മളെ മോൻ ഗൾഫിൽ നിന്ന് വന്നാല് ഞമ്മള് അന്വേഷണം പറയാ, കേളപ്പാട്ടനോട് പറയാ. എന്തൊക്കെയാന്ന് പറയാനുള്ളത് വെച്ചാൽ ഒന്ന് പറയാ. വോയിസ് ഓഫ് റേഡിയോ എല്ലാവർക്കും ജാനുവരത്തിന്റെ മനസ്സ് നിറഞ്ഞ ആശംസകള്. പിന്നെ ഇതൊക്കെ എല്ലാം ജാനുത്തമാച്ചു ജാനുത്തിന്റെ പരിപാടി എല്ലാം കേൾക്കണം. ഒരുപാട് പരിപാടിയായിട്ട് ജാനുവരത്തി എന്നും വരും. ശരിയാ ജാനുവരത്തിക്ക് പറയാനുള്ളു.